നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും അനൂപ്സ് അക്കാഡമിയുടെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്നലെ നമ്മുടെ LDC അതുപോലെ പത്താം തരം എക്സാമുകളുടെ എല്ലാം പ്രിലിമിനറിയുടെ സിലബസ് നമുക്ക് കിട്ടി. വ്യക്തമായ സിലബസ്, സിമ്പിളാണ്, എല്ലാ നമുക്കെല്ലാവർക്കും അച്ചീവ് ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നൊരു ബോധ്യമുള്ള സിലബസാണ്. അങ്ങനെ കൃത്യമായ ഒരു സിലബസ് നമുക്ക് കിട്ടി. അതിനകത്ത് നമ്മളെ സംബന്ധിച്ച് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇപ്പം പ്രഥമ ദൃഷ്ടിയാണ് കാണാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LDC പ്രിലിമിനറി നമ്മൾ നല്ല വൃത്തിയായിട്ട് നൂറ് മാർക്കും മേടിച്ച് പാസ്സാകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നൂറ് മാർക്ക്, അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിനി പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമായി അന്നേരം. അപ്പോൾ നമ്മൾ അൾട്രാ കോഴ്സ് അല്ല, അൾട്ടിമേറ്റ് കോഴ്സ് ഓൺ PSC മാത്സ് എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മളിനി എന്തും കൂടെ ചെയ്തു തുടങ്ങാൻ പോവുക. അതിനകത്ത് തന്നെ നമ്മൾ LDC വേണ്ടിയിട്ടുള്ള പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ടെടുത്ത് നമുക്ക് കവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിന്ന് ആ LDC സിലബസിനകത്തുള്ള ഒരു ടോപ്പിക് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക്. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നമ്മുടെ LDC പ്രിലിമിനറി എക്സാം, LDC എന്നല്ല, പത്താം തരത്തിലുള്ള എല്ലാ എക്സാമുകൾക്കും ചേർത്തൊരു പ്രിലിമിനറി എക്സാം നടത്തും. അതിൻ്റെ സിലബസ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് സംഖ്യകളും അത് വെച്ചിട്ടുള്ള പിന്നെ ഓപ്പറേഷൻസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് സിമ്പിളായിട്ടുള്ളത് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേയധികം സംഖ്യകളുണ്ട് അല്ലേ. അത് എന്താണെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളത്, അത് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളത് എന്തുവാ, ഇൻറ്റിജർ, പൂർണ്ണസംഖ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്തുവാ, ഭിന്നസംഖ്യ, ഫ്രാക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ, പിന്നെ രേഖീയ സംഖ്യ. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഒരു കഥ ഉണ്ട്. പണ്ട് കാലത്ത് ഇത് രൂപം കൊള്ളാനുള്ളൊരു കഥയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം, നല്ല രസമാണ്. ഒരുപാട് കാലം മുതൽക്ക് നമ്മൾ ഈ സിവിലൈസേഷൻസ് അല്ലെങ്കിൽ സംസ്കാരങ്ങളെല്ലാം പഠിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സംസ്കാരങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് നദീതടങ്ങളിലാണ്. അതായത് സിന്ധു നദീതട സംസ്കാരം, അത് സിന്ധു നദിയുടെ തീരത്ത്, ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്ത്. അങ്ങനെ എന്തൊക്കെ ആയാലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നദീതടങ്ങളിൽ സംസ്കാരം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം? അപ്പോൾ ആ കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരിടത്ത് വന്ന് കൂടി താമസിക്കുന്ന സമയത്ത്, കൂടി ചേർന്ന് അവിടെ ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വെള്ളമൊക്കെ വേണം അല്ലേ. എന്നാൽ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരവിടെ അങ്ങനെ നദീതടങ്ങളിൽ താമസമാക്കി അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഓരോരോ ഗ്രൂപ്പ്, ഒരു നദി ഇങ്ങനെ നീളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മേളി ഒരിടത്ത് ഒരു കുറച്ച് ആൾക്കാരും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ കഴിഞ്ഞു. കുറച്ച് താഴോട്ട് വരുമ്പോൾ വേറൊരു ഗ്രൂപ്പ് അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെയൊക്കെ ജീവിതമാർഗ്ഗം എന്തുമായിരുന്നു, കൃഷിയും കന്നുകാലി വളർത്തലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെന്തുമായിരിക്കും ചെയ്യുന്നത്, ഇപ്പം ഏറ്റവും മേളിലുള്ള ഒരു ഗ്രൂപ്പിന് കുറച്ച് പശുക്കളുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആടുകളോ പശുക്കളോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ രാവിലെ പിന്നെ ആകുമ്പോഴത്തേക്കിനെ അവർ ആ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട് അതിനെ മേയാനായിട്ട് അങ്ങ് വിടും. എല്ലാ ഗ്രൂപ്പുകാരും ഇതുപോലെ ചെയ്യുമല്ലോ. എല്ലാ ഗ്രൂപ്പുകാരും ഇതുപോലെ പിന്നെ അവരുടേതായ പശുക്കളെയും മറ്റും അഴിച്ച് ഇങ്ങനെ പിന്നെ തുറന്ന് അവർ മേയാനായിട്ട് വിടും. പക്ഷേ ഇവർക്ക് അന്ന് എണ്ണാനോ വായിക്കാനോ എഴുതാനോ വല്ലതും അറിയാവോ? ഒന്നും അറിയത്തില്ല. അവർ ഇറങ്ങിപ്പോകുന്ന പശുക്കൾ അത്രയും തന്നെ തിരിച്ച് വരുന്നുണ്ടോയെന്നൊന്ന് യാതൊരു നിയമമൊന്നുമില്ല. കണ്ടറിയാമെങ്കിൽ അറിയാം, അല്ലെന്നല്ലാതെ എന്നല്ലാതെ എത്രണ്ണം ഉണ്ടെന്ന് എണ്ണി ഇറക്കി വിടാനോ എണ്ണി കയറ്റിവിടാനോ ഒന്നും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലം കുറേ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിന് ഇവർക്ക് ഒരു പിന്നെ ഈ പോയ പശുക്കൾ തന്നെ വരുന്നുണ്ടോയെന്ന് അറിയാനൊക്കെ അവരൊരു ഐഡിയ കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ, ഈ കൂട് അങ്ങോട്ട് തുറന്നു വിടുമ്പം ഓരോ പശു ഇറങ്ങി പോകുമ്പോഴും അവർ ഓരോ കല്ല് പറക്കി ഇങ്ങോട്ട് വെക്കും. ഓരോ പശു ഇറങ്ങി പോകുമ്പോഴും ഓരോ കല്ല് പറക്കി വെക്കും. അപ്പം കുറേ കല്ല്, പശു എല്ലാം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ കുറേ കല്ല് കാണും. വൈകുന്നേരം എന്തോ ചെയ്യും, വൈകുന്നേരം ഓരോ പശു അകത്തോട്ട് കയറി വരുമ്പോഴും ഓരോ കല്ല് ഇങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓരോ പശു കയറി വരുമ്പോഴും ഓരോ കല്ലെടുത്ത് കളയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു കല്ല് അധികം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, ആ ഒരു പശു ഇനി എവിടുന്നോ വരാമുണ്ട് അല്ലേ. അപ്പോൾ അന്വേഷിച്ച് നടക്കുമ്പോൾ എവിടെ എന്തുവാ, ഏതെങ്കിലും ഒരിടത്ത് അധികം കല്ല് തികയുന്നില്ല, കാരണം കല്ലെല്ലാം തീർന്നു, എന്നിട്ടും പശു വന്ന് കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, ആ ഇവിടുത്തെ ഏതൊരു പശു മറ്റൊരു പശുവിൻ്റെ കൂടെ വേറൊരു ഗ്രൂപ്പിലോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം നമുക്ക് അവിടെ പോയി അതിനെ പിടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരാനുള്ള മാർഗമായി. ഇതായിരുന്നു നമ്പേഴ്സിൻ്റെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ആദ്യം കല്ലൊക്കെ പറക്കി ഇങ്ങനെ വെച്ച സംരംഭങ്ങൾ പിന്നീട് എന്തോ ഇത് ഈ നമ്മൾ ഇതിലെ ഗുഹാചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, സംസ്കാരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവരിങ്ങനെ ഓരോ വരയും കുറിയായിട്ടൊക്കെ കല്ലിലും ഇലയിലും മരത്തിൻ്റെ തൊലിയിലും ഒക്കെ ഇങ്ങനെ വരച്ചിടാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ 1, 2, 3 എന്നുള്ള ലിപികളൊക്കെ മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്തെടുത്ത്, 1, 2, 3 എന്നൊക്കെ ഉള്ള
ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഉള്ള ലിപികൾ മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നാച്ചുറലായിട്ട് ദൈവത്തിന് കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് അവർ പണ്ട് ഉണ്ടാക്കിയെടുത്ത് ആ നാച്ചുറലായിട്ടുള്ള നമ്പർ ദൈവം തന്നെ നമുക്ക് തന്നു. എന്തായിരുന്നു അതിൻ്റെ ഉപയോഗം? എണ്ണാൻ വേണ്ടി മാത്രം, വേറെ യാതൊരു കാര്യവും അതുകൊണ്ടില്ലായിരുന്നു. എന്തൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന സംഖ്യ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പർ. ആ പേര് തന്നെ ഉണ്ട്, നേച്ചറിൽ നിന്ന് കിട്ടിയതാണ്. കല്ലും മണ്ണും ഒക്കെ എല്ലാവരും അവർ ആദ്യം എണ്ണാനായിട്ട് എടുത്ത് വെച്ചിരുന്നത്, അതിൽ നിന്ന് കിട്ടിയത് നാച്ചുറൽ നമ്പർ. ശേഷം അതിനെ നമ്മൾ എന്ത് എണ്ണാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നത് കൊണ്ട് എണ്ണൽ സംഖ്യ എന്ന് വിചാരിച്ചു. എണ്ണൽ സംഖ്യ. അപ്പോൾ അവർ വിചാരിച്ചു, അപ്പോൾ നമ്മൾ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാ നമ്പേഴ്സും നമ്മൾ കണ്ടുപിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ 100, 500, 1000 ഇങ്ങനെ അങ്ങ് കിടക്കുക. അവർ വിചാരിച്ച് എല്ലാം ആയി, എല്ലാം തീർന്ന്, ഇനിയിപ്പോൾ ഒന്നും കണ്ടുപിടിക്കാനൊന്നും ഇല്ല എന്ന് അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഇരുന്നു. കാലം കടന്നുപോയി. അപ്പം കാണാം ഒരു ഗ്രൂപ്പിനകത്തെ പശുക്കൾക്കെല്ലാം എന്തോ അസുഖം വന്ന് പശു എല്ലാം അങ്ങ് ചത്തുപോയി. അത്രയെന്ന് വെച്ചാൽ കാലം കടന്നു പോയപ്പോഴത്തേക്കിനും എന്ത് സംഭവിച്ചു? അവിടെ പൊതുവായ ഒരു ഭരണകേന്ദ്രവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് ആലോചിക്കണം. ആ സമയത്ത് എന്തുവാ, ഓരോ ഗ്രൂപ്പിലും എത്ര പശു ഉണ്ടെന്നൊക്കെ അവിടെ എഴുതി കാണിക്കണം. ആ പിന്നെ ആ അവരുടെ ഭരണ തലവനെ കൊണ്ട് ബോധ്യപ്പെടുത്തണം, ഈ ഗ്രൂപ്പിന് 10 പശു, ആ ഗ്രൂപ്പിന് 5 പശു എന്നൊക്കെ എഴുതി കാണിക്കണം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പിൻ്റെ പശുക്കളെല്ലാം എന്തെങ്കിലും അസുഖം വന്ന് ചത്തങ്ങ് പോയെന്ന് വിചാരിക്കുക. ഇവരിത് എങ്ങനെ എഴുതി കാണിക്കും അല്ലേ? മറ്റെല്ലാ ഗ്രൂപ്പിനും 1, 2, 3, 5 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിന് ഇപ്പോൾ എഴുതി കാണിക്കാൻ പശുവൊന്നുമില്ല. അവരവിടെ അന്ന് ആദ്യം ഒന്നൊക്കെ അവരെന്തെഴുതി, ഇവിടെ പശു ഇല്ല, പശുക്കളെല്ലാം ചത്തുപോയി എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അവങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ത്യക്കാരെല്ലാം അങ്ങോട്ട് ഒന്ന് കൂലങ്കഷമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു സംഭവം കണ്ടുപിടിച്ച്. ഒന്നുമില്ലെങ്കിൽ അതിന് പകരം അവർ പുതിയതായിട്ട് ഇന്ത്യക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ സമ്പ്രദായം കണ്ടുപിടിച്ച്, എന്തോ അത് ഒരു പുതിയ നമ്പർ കണ്ടുപിടിച്ച്. അപ്പോൾ എന്ത് ചെയ്തു 0 കൂടെ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പോൾ ആദ്യമേ കിട്ടിയ സംഖ്യ എന്തുമായിരുന്നു? ആദ്യമേ കിട്ടിയത് എണ്ണൽ സംഖ്യ. അങ്ങനെ ഇരുന്നപ്പോഴേ അവർക്ക് മനസ്സിലായ ഒരു കുറവുണ്ടല്ലോ, ഒന്നും ഇല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സംഖ്യ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി വന്ന്. അങ്ങനെ ഇന്ത്യക്കാരെല്ലാം കൂടെ കണ്ടുപിടിച്ച സാധനമാണ് 0. അപ്പോൾ ആൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ചാക്ക നിറയെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ കൂട്ടി വെച്ച് കെട്ടി വെച്ചേക്കുമല്ലയോ. അപ്പോൾ അതിനകത്തോട്ട് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടെന്നല്ലേ അവർ മനസ്സിലാക്കിയത്. ആ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 0, അതായത് അവസാനം ഒന്നുമില്ലായ്മയെ റെപ്രസെൻ്റ് ചെയ്യുന്ന 0 കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ച് എല്ലാ നമ്പേഴ്സും ആയി. ഇതുവരെ ഒരു കുറവുണ്ടായിരുന്നു, അതിന് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നികത്തി, ഇപ്പോൾ എല്ലാ നമ്പേഴ്സും ആയി. ആ ഒരർത്ഥത്തിൽ അവരതിനെ എന്തെന്ന് വിളിച്ചു? ഓൾ നമ്പേഴ്സ് എന്ന് വിളിച്ച്, 0 കൂടെ ചേർന്നുള്ളത്. അതിനുശേഷം അവർ വിചാരിച്ച് കൊള്ളാം. അപ്പോൾ ആദ്യം എണ്ണൽ സംഖ്യകളായി, അതിനുശേഷം ഓൾ നമ്പേഴ്സായി. ഇനി അങ്ങനെ താഴോട്ട് കുറേ നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വിചാരിച്ച് എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് 10 പശു, ബി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് 5 പശു. എ എന്ന് പറയുന്ന ഗ്രൂപ്പിന് 10 പശു, ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന് 5 പശു. അപ്പം എയോട് ചോദിക്കുക, എടാ നിങ്ങളുടെ ഗ്രൂപ്പുകാർക്ക് ബി മറ്റേ ഗ്രൂപ്പുകാരെക്കാളും എത്ര പശു കൂടുതലുണ്ട് അല്ലേ? അന്നേരം പറയും, അത് യജമാനെ ഞങ്ങൾക്ക് ഇവിടെ 5 പശു കൂടുതലുണ്ട്, ഞങ്ങൾക്കിവിടെ 10 പശു ഉണ്ട്, മറ്റവൻ 5 പശുവേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇവിടെ 5 പശു കൂടുതലുണ്ടെന്ന് പറയും അല്ലേ? അപ്പം മറ്റവൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ഇവിടെ മറ്റവനേക്കാളും എത്ര പശുവിൻ്റെ കുറവുണ്ടേ? അപ്പം ഞങ്ങൾക്ക് ഇവിടെ 5 പശുവിൻ്റെ കുറവുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചപ്പോൾ 5 പശുവിൻ്റെ കുറവുണ്ട് കൂടുതലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും റെപ്രസെൻ്റ് ചെയ്യണമല്ലോ. അങ്ങനെ കാലക്രമേണ അവരെന്ത് ചെയ്തു, പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും എന്ന് പറഞ്ഞു. ആൾറെഡി പോസിറ്റീവ് നമ്പേഴ്സാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഇത് എങ്ങനെയൊക്കെയായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നാച്ചുറൽ നമ്പേഴ്സ്, ആ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതാണ് എണ്ണൽ സംഖ്യകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് 0 കൂടി ഇട്ടപ്പോൾ W കിട്ടി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾ നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്ത് 0 കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യും, അതെന്ന് പറഞ്ഞാൽ എന്തുവാ? എണ്ണൽ സംഖ്യ എൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് അതെന്തുവാ? നമുക്ക് പേരൊന്നും വേണമെന്നില്ല, എണ്ണൽ സംഖ്യകൾ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? അതിനകത്ത് 1, 2, 3, 4, 5 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇതിനകത്തോട്ട് 0 കൂടെ നമ്മൾ ചേർത്തപ്പം 0, 1, 2, 3 ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇപ്പം ഇനി ഇതിനകത്തോട്ട് നമ്മൾ
നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ ഇൻഡിജർ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്, ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്, അതിന് ഒന്നുകിൽ ഐ അല്ലെങ്കിൽ ഇസഡ് എതിരേതെങ്കിലും ഒന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് വരുന്നത് എന്തൊക്കെയായിരിക്കും? നടുക്ക് സീറോ ഉണ്ട്, വലത്തോട്ട് 1, 2, 3 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം ഉണ്ട്, ഇടത്തോട്ട് എന്തൊക്കെയുണ്ട്? -1, -2 ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോഴും അവർ വിചാരിച്ച ഓ രക്ഷപ്പെട്ട്. അപ്പം ഇത് പിന്നെ ആദ്യം അവർ കണ്ടുപിടിച്ചത് 1, 2, 3 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുള്ള ഞാൻ പറഞ്ഞു ഒന്നുമില്ലായ്മയെ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് അവർ പഠിച്ച്. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞ്, അവർ ബുദ്ധിമാന്മാരായ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഇരുന്ന് കണ്ടുപിടിച്ച് എന്തുവാ, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെയും കൂടെ കണ്ടുപിടിച്ച് അതും കൂടെ അതിനകത്തോട്ടിട്ട് അല്ലേ. അപ്പോൾ അവർ വിചാരിച്ച ഓ എല്ലാം തീർന്ന്, ഇനിയിപ്പോൾ എല്ലാം ആയി എന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ചാളുടെ കഴിഞ്ഞപ്പം ഒരു 2 കൊച്ചുകുട്ടികളുടെ കയ്യിൽ ഒരു മാങ്ങ കിട്ടി. അപ്പോൾ അവരെന്ത്, സ്നേഹമുള്ളവരാണ്, അവർ നേരെ പകുതിയാക്കി രണ്ടുപേരും തിന്നു. അപ്പോൾ ഇത് രാജാവിൻ്റെ തോട്ടത്തിലെ വല്ല വിശേഷപ്പെട്ട മാങ്ങയായിരുന്നു. അപ്പോൾ രാജാവ് അതറിഞ്ഞ് ആ എനിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് 2 കുട്ടികളെടുത്ത് തിന്നു, ആ 2 കുട്ടികളെ ഇനി പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ് 2 മാങ്ങ കിട്ടി മഹാരാജാവേ, അല്ല സോറി, 1 മാങ്ങ കിട്ടി മഹാരാജാവേ, ഞങ്ങൾ 2 കൂടെ പകുതിയാക്കി അങ്ങ് തിന്ന്. അന്നേരം പറഞ്ഞ് രാജാവിന് ഒരു കൗശലം തോന്നി, കൊച്ചുകുട്ടികളല്ലേ. അപ്പോൾ രാജാവ് പറഞ്ഞ് ഇവരെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ രാജാവ് പെട്ടെന്ന് ഒരു കുസൃതി ഒപ്പിച്ച്, നിങ്ങൾ ആ മാങ്ങയുടെ എത്രത്തോളം നിങ്ങൾ തിന്നു എന്ന് നിങ്ങൾ എഴുതി കാണിക്കാമെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ജീവനോടെ വെറുതെ വിടാം, അല്ലെങ്കിൽ നിങ്ങളെ തുറുങ്കിലടയ്ക്കും എന്ന് രാജാവ് വെറുതെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇത് കണ്ട് പേടിച്ച്, അന്നേരം എന്നാലും കൂട്ടത്തിലുള്ള ബുദ്ധിമാനായ കുട്ടി ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ്, നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടി അന്നേരം ഒരു കാര്യം പറഞ്ഞ്, രാജാവേ മൊത്തം 2 കഷണം ഉണ്ടായിരുന്നു, ഞങ്ങളതിനെ 2 കഷണത്തിലാക്കി, അതിൽ 1 കഷണം ഞാൻ തിന്നു, മറ്റേ കഷണം അവനും കൊടുത്തു. ആ അപ്പോൾ ഇത് എഴുതി കാണിച്ച്, ആ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നമ്പർ അവിടെ പുതിയതായിട്ടുണ്ടായി. അപ്പോൾ രാജാവ് എന്തോ പെട്ടു, ഓ ഇതെന്തോ, ഏത് നമ്പറാണ് നീ എഴുതിയേക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്പർ എഴുതാൻ പറ്റൂ. അവിടെ മുതൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുണ്ടായി, ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യ. മുകളിൽ എഴുതിയിരിക്കുന്നത് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ, വരയ്ക്ക് താഴെ എഴുതിയിരിക്കുന്നത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം അല്ലേ. അങ്ങനെ പുതിയതായിട്ടൊരു നമ്പർ സിസ്റ്റം കൂടെ നമുക്കുണ്ടായി. നമുക്ക് ഇങ്ങനെ എഴുതാം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ക്യൂ ഫ്രാക്ഷൻസിനെ എല്ലാം കൂടെ, അതിനെ റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുവാ പറയുന്നത്? റാഷണൽ നമ്പേഴ്സ്. നമ്മൾ ഫിന്നോ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തുവാ, P/Q രൂപത്തിൽ എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ മേളി ഒരു നമ്പർ കാണും, താഴെ ഒരു നമ്പർ കാണും. ഈ പിയും ക്യൂ എന്തായിരിക്കും? പിയും ക്യൂവും നാച്ചുറൽ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സോ ഇൻഡിജേഴ്സ് ഒക്കെ ആയിരിക്കും. ഇൻഡിജേഴ്സ് പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താ പാടില്ല, ക്യൂ എന്ന് പറയുന്നത് 0 അല്ല, ഡിനോമിനേറ്റർ 0 ആയി പോയാൽ 2/0 എന്ന് പറയാൻ പറ്റൂ, അതൊരു ഫ്രാക്ഷൻ അല്ലല്ലോ. അങ്ങനെ അന്നേരം വിചാരിച്ചോ ഇപ്പോൾ തന്നെ എല്ലാം കൂടെ ആയി, എല്ലാം ആയി, ഇപ്പം ഫ്രാക്ഷൻസിനെ എല്ലാം കൂടെ കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം വരും. ഈ 1 പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്, 1 പറയുന്നത് ഫ്രാക്ഷൻ, അതങ്ങനെ 1 പറഞ്ഞാൽ അതിനെ 1/1 എഴുതാമല്ലോ, ഇനി 3 പറഞ്ഞാൽ അതിനെ 3/1 എഴുതാമല്ലോ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഫ്രാക്ഷൻസാണ്, അതൊക്കെ പോട്ടെ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം കിട്ടിയ 4 കിട്ടിയ സെറ്റാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്താ കിട്ടി? നാച്ചുറൽ നമ്പർ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഓൾ നമ്പേഴ്സ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇൻഡിജേഴ്സ് കിട്ടി, അത് കഴിഞ്ഞിട്ട് റാഷണൽ നമ്പേഴ്സ് കിട്ടി. അപ്പോൾ ഈ P/Q രൂപത്തിൽ എഴുതാൻ കഴിയാത്ത കുറേ സാധനങ്ങളുണ്ട്. പൈ 22 പൈ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പൈ എന്ന് പറയുന്നത് പൈ സർക്കിളിൻ്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കാൻ സ്ഥലത്ത് നമ്മളിവിടെ പൈ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. അതുപോലെ തന്നെ √2, √3, √5 ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഈ P/Q രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ ഏതെങ്കിലും ഒരു നമ്പർ എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ആ കൂട്ടത്തിലുള്ളതിനെ എല്ലാം കൂടെ ചേർന്ന് നമ്മൾ വിളിച്ച വേറൊരു പേരാണ് IR അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ്. എന്താ വിളിക്കുന്നത്? ഇറാഷണൽ. ഞാൻ വെറുതെ നിങ്ങളൊന്ന് പറയുന്ന പോലെ നമ്പറിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും, രസമാണ് അത്. അപ്പം ഇറാഷണൽ നമ്പേഴ്സ്, എന്തുവാ ഇറാഷണൽ നമ്പേഴ്സ്. ഇനി അപ്പം എന്തുവാ, അപ്പം ഇപ്പോൾ ശരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു സൈഡിൽ കുറേ റാഷണൽ നമ്പേഴ്സ്, മറ്റേ സൈഡിൽ എന്തോ കിട്ടിയിരിക്കും, മറ്റൊരു ചാക്കിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, മറ്റൊരു ചാക്കിനകത്ത് നമ്മൾ കെട്ടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാക്കിനകത്ത് ഇരിക്കുന്നത് കുറേ P/Q രൂപത്തിൽ എഴുതാൻ കഴിയുന്നത്, അതായത് ഫ്രാക്ഷൻ പോലെ എഴുതാൻ പറ്റുന്നത്, ഇതിനകത്ത് ഫ്രാക്ഷൻ പോലെ എഴുതാൻ പറ്റാത്തത്. അപ്പോൾ അവർ വിചാരിച്ചു, ഓ എന്നാ എന്തിനാ ഇങ്ങനെ 2 ചാക്കായിട്ട് കൊണ്ട് കിടക്കുന്നത്, 2 കൂടി ഇട്ടങ്ങ് ഇളക്കിക്കൂടെ. അങ്ങനെ ചോദിച്ചപ്പോൾ ഇത് 2 ഇട്ടിട്ട് ഇളക്കിയപ്പോൾ പുതിയൊരു സെറ്റ് കിട്ടി. അതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യ എന്ന് പറയുന്നത്. എന്തുവാ ഈ രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ, രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു രേഖയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയുന്നത്, രേഖീയ സംഖ്യ എന്ന് പറയും. അപ്പോൾ ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് രേഖീയ സംഖ്യ എന്തുവാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തോടെ നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു Y-ആക്സിസ് വരയ്ക്കും, താണ്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു X-ആക്സിസ് വരയ്ക്കത്തില്ലേ? അപ്പോൾ ഈ X-ആക്സും Y-ആക്സിസും അതൊക്കെയാണ് റിയൽ ആക്സിസ്. അതിനെയാണ് നമ്മൾ താണ്ട് ഇതൊരു റിയൽ നമ്പറാണ്,
ഇതൊരു റിയൽ നമ്പറാണ്. ഇതിനകത്ത് എല്ലാ നമ്പേഴ്സല്ലേ, ഇവിടെ സീറോ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ രണ്ടുണ്ട്, ഇവിടെ മൂന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ നമ്പേഴ്സാണ്. ഇവിടെ നിന്ന് 0.5 ഉണ്ട്, റൂട്ട് 2 ഉണ്ട്, റൂട്ട് 3 ഉണ്ട്, സകല സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ എന്തുവാണ്? എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ എന്തുവാണ്? എന്തുവാണ്? തീർച്ചയായിട്ടും അതെല്ലാം എന്തുവാ? റിയൽ നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു നമ്പേഴ്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് നമുക്ക് ഈ LD പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ 10-ാം നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കൊന്നും അതൊന്നും ചോദിക്കത്തില്ല. ഇതിനേക്കാളും വലുത് ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ C എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഉണ്ടായി വന്ന കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് കുറേ നമ്പർ സിസ്റ്റംസ്, എണ്ണൽ സംഖ്യകൾ, അത് കഴിഞ്ഞിട്ട് പൂജ്യം കൂടെ ചേർത്ത് ഓൾ നമ്പേഴ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻറ്റിജേഴ്സ്, അതായത് മൈനസ് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും നടുക്ക് പൂജ്യവും, അതിൻ്റെ കൂടെ ഫ്രാക്ഷൻസിനെ കൂടെ തള്ളിക്കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് കിട്ടിയതാണ് ഏത്? റാഷണൽ നമ്പേഴ്സ്. ആ റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ നമുക്ക് കിട്ടിയതാണെന്ത്? റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ എന്തുവാ? റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ അതേ സമയത്ത് കിട്ടിയതാണ് ഈ റാഷണൽ നമ്പേഴ്സ്. രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇളക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യ എന്നൊക്കെ നമ്മൾ പറയും. ഇനി നമുക്കറിയാം, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഘടകങ്ങൾ? ഘടകം ഫാക്ടേഴ്സ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തുവാ? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഘടകങ്ങൾ. ഘടകങ്ങൾ എന്താ? ഘടകങ്ങൾ നമുക്കറിയണം അല്ലേ. ഇനി നമുക്ക് ഒരു സിമ്പിൾ നമ്പറിങ് എടുക്കാം, 12. 12 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് ഇനി എടുക്കാം. നിങ്ങൾ നാലോ ചോദിക്കേ, ഈ 12 എന്ന് പറഞ്ഞാൽ 6 × 2 അല്ലേ? അതുപോലെ തന്നെ 12 നമുക്ക് 3 × 4 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ 1 × 12 എന്ന് എഴുതിക്കൂടെ? ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഉത്തരം 12 തന്നെയല്ലയോ? ആ അപ്പം ഏതെങ്കിലും രണ്ടോ അതിലധികമോ നമ്പേഴ്സുകൾ ഗുണിക്കുമ്പം കിട്ടുന്ന, അതായത് ഇവിടെ 12 കിട്ടിയിരിക്കുന്നത്, ഇവിടെ 6 ഉം 2 ഗുണിക്കുന്നത് 12 കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ 6-നെയും 2-നെയും 12 ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ മൂന്നാമതൊരു നമ്പർ കിട്ടുകയാണെങ്കിൽ ആ ഗുണിച്ച രണ്ട് നമ്പറുകളും മറ്റേ നമ്പറിൻ്റെ ഘടകങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ എന്തുവാ? 3-ഉം 4, 3-ഉം 4 കൂടെ ഗുണിച്ചപ്പം കിട്ടിയതാണ് നമുക്ക് 12. അപ്പം 3-ഉം 4-ഉം 12 ഘടകങ്ങളായിരിക്കും. 1-ഉം 12 കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് 12. അപ്പോൾ 1-ഉം 12-ഉം 12 ഘടകങ്ങളായിരിക്കും അല്ലേ? സിമ്പിൾ. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 12 കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇനി ഇതുപോലെ 1-ഉം 6-ഉം 12 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ അടുത്ത 3-ഉം 4 ഉണ്ട്, അടുത്തത് പിന്നെ എത്ര? 1-ഉം 12 ഉണ്ട്. ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിനെ എല്ലാം ഒന്നിങ്ങനെ തരംതിരിക്കുക. ഇങ്ങനെ ഇരിക്കട്ടെ. ഈ 6 എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ ഘടകങ്ങളാക്കിയൂടെ. 6 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? 3-ഉം 2-ഉം കൂടെ കുടിക്കുമ്പോൾ വീണ്ടും 6 കിട്ടത്തില്ലേ? അപ്പം ഇതിനെ നമുക്ക് വീണ്ടും എഴുതാം. അപ്പോൾ 3 × 2 × 2, ഈ 2 ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഈ 6 നമ്മൾ വീണ്ടും, ഇനി ഇതിനെ ഏതിനെങ്കിലും പിരിച്ചെഴുതാൻ പറ്റുമോ? ഏതെങ്കിലും, അതായത് 3 വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ ഗുണനഫലത്തിൻ്റെ ഇതായിട്ട് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഈ 3, 2, 2 എന്നൊക്കെ പറയുന്ന സംഖ്യകൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പിന്നെ ഘടകങ്ങളില്ല, ആകെ ഉള്ളത് 3-ഉം 1-ഉം മാത്രമേ ഉള്ളൂ. 2 പിന്നെ വേറെ ഘടകങ്ങളില്ല, അതുപോലെ തന്നെ 2 ഇല്ല. ഇനി ഇതിനെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് 12 ഘടകങ്ങളാക്കി കഴിഞ്ഞപ്പോൾ അവസാന സ്റ്റെപ്പിലെ ഘടകങ്ങളാക്കിയപ്പോൾ കിട്ടിയത് 3 × 2 × 2 എന്നാണ്. ഇവിടെ എന്താ കിട്ടുന്നത് നോക്കാം. 3 × 4 വീണ്ടും ഘടകങ്ങളാക്കിയാൽ 2 × 2, വീണ്ടും അവിടെ അത് തന്നെ കിട്ടി. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതുപോലെ തന്നെ ഘടകങ്ങളാക്കി കഴിയുമ്പോഴത്തേക്കിന് ഏത് രീതി വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇതിനെ 3 × 4 എന്ന് എഴുതാം. 1 × 3 × 4 എന്ന് എഴുതാം. 1 ഗുണിക്കേണ്ട കാര്യമില്ല, ശരിക്കും പറഞ്ഞല്ലേ. 1 ഗുണിച്ചാൽ അത് തന്നെ കിട്ടുന്നത്. വീണ്ടും എത്ര കിട്ടി? 3 × 2 × 2 എന്ന് കിട്ടി. അപ്പം ഈ ഇതിനെ ഇനി മാറ്റാൻ കണ്ടോ, ഇതെല്ലാം സെയിമാണ്. അപ്പം ഏത് ഇവിടെ ഇപ്പം നമ്മൾ 6 × 2 എഴുതി, ഇവിടെ 3 × 4 എന്ന് എഴുതി, ഒക്കെ എഴുതിയിട്ടും അവസാനം വന്നപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം 1. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയും. ഇതിൻ്റെ വലിയ ഉപയോഗമൊന്നും നമുക്ക് പരീക്ഷ ചെയ്യുമ്പോൾ വരത്തില്ലായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇത് അറിഞ്ഞിരിക്കണം, ഇത് വളരെ അത്യാവശ്യമാണ്. ഘടകങ്ങൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ, 2 ഗുണിച്ച് 3-ാമതൊരു നമ്പർ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ കിട്ടിയ നമ്പറിൻ്റെ ഘടകങ്ങളായിരിക്കും ആദ്യം എടുത്ത് ഗുണിച്ച 2 ചെറിയ ചെറിയ നമ്പേഴ്സ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എടുക്കുവാണെങ്കിൽ 6-ഉം 2 ഇതിൻ്റെ ഘടകങ്ങളായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഗുണിതങ്ങളാണ്. ഘടകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്തുവാ? ഗുണിതങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ എന്തുവാ? ഗുണിതങ്ങൾ. ഇപ്പോൾ 2 നമ്മൾ എടുക്കുക, അതിനെ
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഓരോ നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടിനെ ഒന്നുകൊണ്ട് ഗുണിക്കുമ്പം രണ്ട്, രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പം നാല്, രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ആറ്, ഇങ്ങനെ 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 ടേബിൾ, രണ്ടിൻ്റെ ടേബിളിൻ്റെ അവസാനം വരുന്ന എല്ലാം എന്തുമായിരിക്കും? രണ്ടിൻ്റെ കൂടുതങ്ങളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിന് വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതെല്ലാം എന്തു തന്നെയായിരിക്കും? അതിൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഇതിന് ഏതൊക്കെ പറയുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് എൽ സി എം എച്ച് സി എഫ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് സിലബസിനകത്തുള്ള എൽ സി എം എച്ച് സി എഫും പഠിക്കാൻ പോവുക. ആദ്യം നമുക്ക് എൽ സി എം എന്ന് പഠിക്കാം. എൽ സി എം എന്ന് പറഞ്ഞാൽ എന്തുവാ? ല സ ഗു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലെസാഗു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലഘുത്തമ സാധാരണ ഗുണിതം. ലഘുത്തമ സാധാരണ ഗുണിതം എന്നാണ് പറയുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സിൻ്റെ. അപ്പോൾ എൽ സി എം എച്ച് സി എഫ് നിങ്ങളിങ്ങനെ ഈ പേര് മാത്രം ഓർത്തി, എൽ സി എമ്മിൻ്റെ ഇംഗ്ലീഷ് മലയാളമാണെന്ത് ലെസാഗു എന്ന് പറയുന്നത്. ശരി, ഇതിൻ്റെ ഈ ഫുൾഫോം ഒന്നും ആരും ചോദിക്കത്തില്ല, എപ്പോഴും നമുക്ക് ആവശ്യമില്ല. എങ്ങനെയാണ് എൽ സി എം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എൽ സി എം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് മൂന്നിൻ്റെയും നാലിൻ്റെയും കൂടെ എൽ സി എം കണ്ടുപിടിക്കാനാണ് നോക്കാം അല്ലേ. മൂന്നിൻ്റെയും നാലിൻ്റെയും ഇവിടെ പല രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതുണ്ട്. ഈ നമ്പേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. മൂന്നിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? മൂന്നിനെ മൂന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാലിനെ എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നാലിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഉണ്ടാവും? മൂന്ന് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നൊഴിച്ച് ഒന്നങ്ങ് പോട്ടെ. ഒന്നൊഴിച്ച് വേറെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ, അപ്പോൾ ഇങ്ങനെ പൊതുഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് ഇതിനും ഇതിനും പൊതുഘടകങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ എൽ സി എം കണ്ടുപിടിക്കാൻ മൂന്നും നാലും കൂടെ ഗുണിച്ചാൽ മതി 12. ഇതായിരിക്കും എൻ്റെ എൽ സി എം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അഞ്ചും ആറും, അഞ്ചിൻ്റെ ആറിൻ്റെയും കൂടെ എൽ സി എം എത്ര ആയിരിക്കും? അഞ്ചിനും അഞ്ചിനെ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകൊണ്ടും അഞ്ചു കൊണ്ടും മാത്രമേ പറ്റത്തുള്ളൂ. ആറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്നൊഴിച്ച് വേറെ കോമൺ ആയിട്ട് ഘടകങ്ങൾ ഇവിടെ വല്ലതിനും ഉണ്ടോ? ഇതിനും ഇതിനുമായിട്ട് കോമൺ ആയിട്ട് ഘടകങ്ങൾ വല്ലതും ഉണ്ടോ? ഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാം? ഇതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുകൂടെ കുണിക്കുന്നതായിരിക്കും 30. വേറൊന്നും പറയാം, ഏഴും എട്ടും. ഏഴും എട്ടും എത്ര? ഏഴിനും എട്ടിനുമായിട്ട് കോമൺ ആയിട്ട് ഒന്ന് മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും 56 ഇവിടുത്തെ എച്ച് സി അല്ലെ എൽ സി എം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെസാഗു എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇങ്ങനൊന്നും അല്ലാതെ ഒരു സ്റ്റെപ്പുണ്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന, എൽ സി എം കണ്ടുപിടിക്കുന്നുള്ളൊരു മാർഗം നമുക്ക് നോക്കാം. 12 15 കൂടെ എൽ സി എം നമുക്ക് കണ്ടുപിടിക്കും. നമ്മൾ ഇങ്ങനെ എഴുതും, ഡിവിഷനാണ് ചെയ്യുന്നത്. നോക്കണം, ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്പർ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, രണ്ട്. രണ്ട് കൊണ്ട് പറ്റത്തില്ല, രണ്ടും ഒന്ന് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയും വേറൊന്ന് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു നോക്കാം, ഇവിടെ 12, ഇവിടെ 15, രണ്ടും മൂന്നിൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര? 4 3 12, ഇവിടെ 5 3 15. ഇവിടെ നിങ്ങൾ നോക്കി, ഇനി എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്നുമില്ല. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൽ സി എം. അപ്പോൾ എൽ സി എം എന്ന് അല്ലെങ്കിൽ ലെസ്സാകു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 12 5 60. 3 × 4 × 5, അതാണ് ഈ 60 നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? 3 × 4 × 5 എന്ന് പറയുന്ന 60 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ. ഇവിടെ 3 സംഖ്യകളാണ് ഉള്ളത്, 12 15 18. അപ്പോൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 3 12 5 3 15 6 3 18. അതുകൊണ്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുണ്ട്, ഇവിടെ 4 ഉണ്ട് 6 ഉണ്ട്. ഇതിൻ്റെ രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് വീണ്ടും 2 കൊണ്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ 2, 5 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് 5 അങ്ങനെ ഇത് അത്രയ്ക്ക്. ഇവിടെ 6 ഉണ്ട്, അപ്പോൾ 3. ഇനി ഇതിനകത്ത് ഒന്നിനെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഇത് 3 3 കോമൺ ആയിട്ട് ഒരെണ്ണത്തിനെ പോലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇവിടത്തെ ഇവിടെ വീണ്ടും നമ്മൾ ചെയ്തതിൻ്റെ കാരണം എന്തുമായിരുന്നു? ഇവിടെ 2 ഉണ്ടായിരുന്നു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് എടുത്തത്. പക്ഷേ ഇവിടെ 3 കോമൺ, ഇതിനെ 3 ഇതിന് 2 എടുക്കാൻ പറ്റത്തില്ല, ഇതിനെ 2 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഇതിനെ 2 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക. അപ്പോൾ എൽ സി എം എത്ര ആയിരിക്കും? എൽ സി എം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നോക്കിയേ, 3 × 2 × 2 × 5 × 3. അപ്പോൾ എത്ര വരും? 6 6 2 12 12 5 60,
ആറ് മൂന്ന് പതിനെട്ട് 180 180 നമുക്ക് ഇവിടുത്തെ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്, എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്, ലസാഗു അല്ലെങ്കിൽ LCM ആയിട്ട് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ, സിമ്പിൾ കാര്യം. ഇനി ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ടെന്ന് അതുകൂടെ പറഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. HCF അല്ലെങ്കിൽ ഉസാഖ. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ കോമൺ, അതായത് കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളിൽ ഏറ്റവും വലുത്. ശരി, നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുമ്പോൾ 12 15 ഇതിൻ്റെ ഫാക്ടറുകളെല്ലാം ഞാൻ എഴുതാൻ പോവാം. അപ്പോൾ നോക്ക്, 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പകുതിയായി കഴിഞ്ഞാൽ പിന്നെ ആ ശരിക്കുള്ള നമ്പർ മാത്രമേ കാണത്തുള്ളൂ അല്ലേ. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒക്കത്തില്ല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഈ 12 പകുതിയാണ്. പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാക്ടറും ഉണ്ടാകത്തില്ല, നേരെ ആ നമ്പർ മാത്രമേ കാണത്തുള്ളൂ ഏത് നമ്പറിൻ്റെ കാര്യമായാലും. 15 കാര്യം എടുക്കാം. 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റും അല്ലേ. പിന്നെ 5 കഴിഞ്ഞാൽ പിന്നെ 6 പറ്റത്തില്ല, 7 പറ്റത്തില്ല, 8 പറ്റത്തില്ല, 9 പറ്റത്തില്ല, 10 പറ്റത്തില്ല, 11 പറ്റത്തില്ല. അതൊന്നും കഴിഞ്ഞാൽ പിന്നെ, അതായത് 15 പകുതി എന്ന് പറഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ പിന്നെ 15 നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേ, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലേ, കോമൺ ആയിട്ടുള്ള ഇത് രണ്ടിന് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? 1 പിന്നെ ഏതൊക്കെയുണ്ട്? തണ്ടേ 3 വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് 1 3 നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടേഴ്സ് ആദ്യം ഈ എഫിൻ്റെ കാര്യം നമ്മൾ ചെയ്തത്, രണ്ടിൻ്റെ ഫാക്ടേഴ്സ് എഴുതി. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്തത് എന്തുവാ? കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് കോമൺ ഫാക്ടറുകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കുക. എത്ര ഏറ്റവും വലുത്? കണ്ടേ 3. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് HCF അല്ലെങ്കിൽ ഉസാഖ എന്ന് പറഞ്ഞാൽ എത്രയാന്ന്? 3 3 അല്ലേ. നിസ്സാരമായിട്ട് കാര്യം നമുക്ക് കണ്ടുപിടിക്കുക, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേറെ മാർഗമുണ്ട്. ഒന്നുകൂടെ വേറൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അത് ഡിവിഷണൽ മെത്തേഡ് വെച്ച് അത് നേരത്തെ ഇങ്ങനെ താഴെത്താഴെ എഴുതി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഒന്നുമില്ല, നിസ്സാരക്കാര്യം. പക്ഷേ ഇത് നമുക്ക് ആവശ്യമുണ്ട്, പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ നമ്പർ നോക്കാം. 30 20 ഇതിൻ്റെ ഉസാഖ കണ്ടുപിടിക്കണമെന്ന് വെച്ചു. അപ്പോൾ നടന്ന ഞാൻ 30 എഴുതുക, അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതാൻ പോവാം. ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ? 1 പറ്റും, 2 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും, 7 കൊണ്ട് പറ്റത്തില്ല, 8 കൊണ്ട് പറ്റത്തില്ല, 9 കൊണ്ട് പറ്റത്തില്ല, 10 കൊണ്ട് പറ്റും, 11 കൊണ്ട് പറ്റത്തില്ല, 12 കൊണ്ട് പറ്റത്തില്ല, 13 കൊണ്ട് പറ്റത്തില്ല, 14 കൊണ്ട് പറ്റത്തില്ല, 15 കൊണ്ട് പറ്റും. 15 ഗുണം 2 30. അപ്പോൾ നേരെ പകുതിയായി. പകുതിയായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ് നേരെ 30 ചാടി അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. അടുത്ത ഇനി നോക്കാം 20 കാര്യം. 20 കാര്യം 1 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 7 കൊണ്ട് പറ്റത്തില്ല, 8 കൊണ്ട് പറ്റത്തില്ല, 9 പറ്റത്തില്ല, 10 കൊണ്ട് പറ്റും, 11 കൊണ്ട് പറ്റത്തില്ല, 12 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നേരെ പകുതിയായേ, 10 ഇതിൻ്റെ പകുതിയായി. പിന്നെ നേരെ 20 ചാടി അങ്ങ് പോയിക്കൊണ്ടാൽ മതി. പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടേഴ്സ് ഒന്നും ഒരു നമ്പേഴ്സിന് കാണത്തില്ല. അപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തെഴുതി? ഫാക്ടേഴ്സ് എഴുതി, ഘടകങ്ങൾ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതുന്നത്? കോമൺ ഫാക്ടേഴ്സ് എഴുതാൻ പോകാം. കോമൺ ഇതിന് രണ്ടിന് കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയുണ്ട്? 1 2 പിന്നെന്തുവാ? 5 10 വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേണ്ടുന്ന കോമൺ ഫാക്ടർ വരെയായി. നമുക്കിനി എന്ത് വേണ്ടുന്ന? ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്ക് വേണ്ടുന്നത്. ഏറ്റവും വലുത് ഫാക്ടറുകളിൽ, ഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് വേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഏതാ? 10. ഇതായിട്ട് എഴുതി. ഇതാണ് HCF അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത്. ഇതേ പ്രോബ്ലം തന്നെ അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, 10 എന്നുള്ളത്. ശരി, ഇരിക്കട്ടെ. നമുക്കിത് അല്ലാത്ത ഡിവിഷൻ മെത്തേഡ് വെച്ച് എഴുതി ഒന്ന് ചെയ്യാം. ഇതാണ്ട് ഈ നേരത്തെ പോലെ ഇങ്ങനെ എഴുതി. രണ്ടും ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 വരും, ഇവിടെ എത്ര വരും? ഇവിടെ ഇവിടെ എത്ര വരും? ഇവിടെ 20. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരും. രണ്ടും ഇവിടെ 15, ഇവിടെ 10. രണ്ടും 5 ഗുണിതം അല്ലെങ്കിൽ 5 ഗുണിതം ആയതുകൊണ്ട് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 3 5 15. ഇവിടെ എത്ര? 2 5 10. ഇനി നിങ്ങൾ ഓർത്തോക്ക്, ഡിവൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇനി എൽ സി എം കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞെങ്കിൽ, ലസാഗ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേനെ. എന്തൊക്കെയാണ്? 2 5 3 2 നമ്മൾ പറഞ്ഞേനെ. പക്ഷേ നമ്മൾ LCM അല്ലെങ്കിൽ ലസാഗു അല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്, നമുക്ക് ഉസാഖയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്?
നമ്മൾ എൽ സി എം ആണെങ്കിൽ ഇത് മൊത്തവും എടുക്കും, പക്ഷേ ഉസാഗ ആണെങ്കിൽ ഇതാണ്ട് ഇത്ര മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇവിടുത്തെ ഉസാഗ എത്ര വരുന്നത്? ഉസാഗ എന്ന് പറഞ്ഞാൽ എത്രയുടെ വരുന്നത്? 2 × 5 = 10. നേരത്തെ നമുക്ക് കിട്ടിയത് ഇത്ര തന്നെ അല്ലായിരുന്നു? അല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് 10 തന്നെ അല്ലായിരുന്നു? അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉസാഗ കണ്ടുപിടിക്കാൻ ഇതാണ്ട് ഇത്രയും മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, പക്ഷേ ലസാഗ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് മൊത്തവും എടുക്കും. മനസ്സിലായല്ലോ. ഇനി ഈ 30 × 20 കൂടെ ഒരു രസകരമായ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 30 ഉം 20 ഉം ചേർന്ന് ലസാഗു എത്രയായിരുന്നു? അടേ ലസാഗു 30 ഉം 20 ഉം കൂടെ ചേർന്ന് ലസാഗു എത്രയായിരുന്നു? ഓർമ്മയില്ല. നമുക്കൊന്നുകൂടെ ഏതാണ്ട് കിട്ടിയത്? ഇവിടെ 2 കിട്ടിയായിരുന്നു, 5 കിട്ടിയായിരുന്നു, ഇവിടെ 3 കിട്ടിയായിരുന്നു, 2 കിട്ടിയായിരുന്നു. ഇതെല്ലാം കൂടെ ഗുണിച്ച് നോക്കി എത്ര കിട്ടുന്നത്? 2 ഉം 2 = 10, 2 × 20 = 20, 3 = 60. അപ്പം നമുക്ക് കിട്ടിയ ലസാഗു എന്ന് പറഞ്ഞാൽ 60 ആണ്. ഞാൻ വെറുതെ നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നെ കാണാം. ലസാഗു തൽക്കാലം 60 എന്നിരിക്കട്ടെ. 30 ഉം 20 ഉം കൂടെ ഉസാഗ എത്ര നമുക്ക് കിട്ടിയത്? ഉസാഗ കിട്ടിയതെന്ന് പറയുന്നത് പിന്നെ 10 ആയിരുന്നു, അല്ലേ ശരിയല്ലേ. അപ്പം 30 ഉം 20 ഉം ലസാഗു നമുക്കറിയാം, 30 ഉം 20 ഉം ഉസാഗയും നമുക്കറിയാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഞാൻ ഈ 30 ഉം 20 ഉം കൂടെ ഗുണിക്കാൻ പോവാം. 30 ഉം 20 ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 600 കിട്ടും. 2 × 3 = 6, പിന്നെ 2 0 ഉള്ളത് 600. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുവാ, ലസാഗു ഉസാഗയും കൂടെ ഗുണിക്കാൻ പോവാം. അപ്പോൾ എത്ര അത്? 60 ഉം 10 ഉം കൂടെ ഗുണിക്കാൻ പോവാം. അതും എന്ത് തന്നെ കിട്ടി? 600 തന്നെ കിട്ടി. ഇവിടുന്ന് നമ്മൾ വലിയൊരു നിയമം പഠിച്ചു. ഇവിടുന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു നിയമം നമ്മൾ പഠിച്ചു എന്താണെന്നറിയോ? നമ്പേഴ്സിൻ്റെ ഗുണനഫലവും ലസാഗു ഉസാഗയും കൂടെ ഗുണിക്കുന്നതും തുല്യമാണ്. അപ്പോൾ എന്തുവാ, സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ലസാഗു ഗുണം ഉസാഗ, ഇതിന് തുല്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഉറപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചോ, ഇനി വരാൻ പോകുന്ന LDC എക്സാമിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രിലിമിനറി എക്സാമിന് ഇത് വെച്ചിട്ട് ലസാഗുവിൻ്റെ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ റിസൾട്ടാണ് ഇതാണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കുക. 30 ഉം 20 ഉം കൂടെ എടുത്ത അതിൻ്റെ ലസാഗു കണ്ടുപിടിച്ചപ്പോൾ 60 കിട്ടി, 30 ഉം 20 ഉം കൂടെ എടുത്ത അതിൻ്റെ ഉസാഗ അല്ലെങ്കിൽ HCF കണ്ടുപിടിച്ചപ്പോൾ 10 കിട്ടി. അപ്പോൾ അതാണ്ട് നമ്പർ 2 കൂടെ ഗുണിച്ച് നോക്കിയപ്പോൾ 600 കിട്ടി. LCM HCFും കൂടെ ഗുണിച്ച് നോക്കിയപ്പോഴും 600 നമുക്ക് കിട്ടി. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സുമായിട്ടുള്ള കുറച്ച് രസകരമായ കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്ത്. അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളുമായിട്ട് നമ്മൾ കറക്റ്റ് പക്ക PSC ബേസ് ചെയ്ത് നാളെ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.